ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്, ഒരു നോൺ വെജ് റെസിപ്പിയാണ്. ചില്ലി ഫിഷാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കേര എന്ന് പറയുന്ന മീനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് പീസായിട്ട് നമ്മൾ മുറിച്ച് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ആ ഒരു സോയാ സോസിന് അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അപ്പോൾ അത് മീനുമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരപ്പ്, നമ്മൾ മീനൊക്കെ പുരട്ടതല്ലേ, അരപ്പ് പുരട്ടി പൊരിക്കത്തില്ലേ, ആ ഒരു രീതിയിൽ ഒന്ന് അരപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മീനെല്ലാം ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു കുറച്ച് കളറിന് വേണ്ടി മാത്രം. നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതൊരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നോർമൽ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ചില്ലി ഫിഷ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇത്ര എണ്ണ ആവശ്യമായിട്ട് വരത്തോളൂ ഈ ഫുൾ റെസിപ്പിക്ക്. കാരണം നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചില്ലി ഫിഷ് റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്നത്. കാരണം അത്ര എണ്ണ ആവശ്യമായിട്ട് വരത്തുള്ളൂ. നമ്മൾ ഈ ഫിഷ് പൊരിച്ചു കഴിഞ്ഞാലും ഈ ഒരു എണ്ണ ബാക്കി കാണും എന്തായാലും. പക്ഷേ വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ പക്ഷേ അങ്ങനെ എണ്ണ ബാക്കി വരില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും വീണ്ടും ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഷാളോ ഫ്രൈ ചെയ്തെടുക്കുകയേ ചെയ്യാവുള്ളൂ, ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. കാരണം അത്യാവശ്യം സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു മീനിരിക്കണം. നമ്മളിപ്പം ഈ കേരമീൻ്റെ ആ ഒരു ബ്ലാക്ക് വരുന്ന പോർഷൻ നമ്മൾ എടുത്തിട്ടില്ല, ഒരു വൈറ്റ് പോർഷൻ മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനത് മീൻ കറിക്ക് വേണ്ടി ആ ഒരു പോർഷൻ എടുത്തിട്ട് ചില്ലി ഫിഷ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തതാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം നെമ്മീനൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. കാരണം അതിൻ്റെ വൈറ്റ് ഫ്ലഷ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റി ഒക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾ, മീൻ കഴിക്കാത്ത കുട്ടികൾ ഇതാകുമ്പോൾ കഴിക്കുമല്ലോ. അപ്പോൾ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർ ഈ ഫുൾ ഫിഷ് എന്തായാലും അവർ ഫുള്ളായിട്ട് തിന്നും, ബാക്കിയൊന്നും വെക്കത്തില്ല. ഈ ഫിഷ് നന്നായിട്ട് കുക്കാകുകയും വേണം, എന്നാൽ ഒത്തിരി മുരിഞ്ഞു പോകുന്നത് പോലെ അങ്ങ് ആയി പോകരുത്. തീ കുറച്ചിട്ടിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഫ്രൈ ആകുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ ബാക്കി ഇതിന് വേണ്ടിയുള്ളതെല്ലാം കട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സവാളയും പിന്നെ ഒരു പകുതി സവാള കൂടി എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, രണ്ട് വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ക്യാരറ്റ് ഇതൊക്കെയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി എടുക്കുന്നതിൻ്റെ പകുതി മാത്രം ഇഞ്ചി എടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാനിട്ട മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കോരി മാറ്റിയതിന് ശേഷം ബാക്കി മീനോട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ ഇതാ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഓയിലിലേക്ക് തന്നെയാണ് ബാക്കി കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഹൈ ഫ്ലെയിം വെച്ച് തന്നെ കുക്ക് ചെയ്യാവുള്ളൂ. ഫ്ലെയിം കുറച്ചിട്ടരുത്. ആ ഒരു ഹൈ ഫ്ലെയിം വെച്ച് കുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഒരു ചില്ലി ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ആ എണ്ണയിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും കഷ്ണങ്ങളാക്കിയത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ തുടങ്ങാൻ. കാരണം പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇത് തീ കുറച്ചിട്ടാൽ ശരിയാകത്തില്ല. പിന്നെ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അടുത്തടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്ന ക്യാരറ്റാണ്, അത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാടി വരണം, അത്രയേ ഉള്ളൂ. ഒരുപാടങ്ങ് എന്നാൽ അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോകരുത്, ഫ്രഷ്നെസ് അങ്ങ് പോകുന്ന രീതിയിൽ അങ്ങ് വാടുകയും ചെയ്യരുത്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു സവാള കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഉള്ളിയും ആ ഒരു ക്യാപ്സിക്കം ഒക്കെ കുറച്ചേ എടുക്കാവുള്ളൂ, ഒരുപാടായി പോകരുത് ഫിഷിനെക്കാട്ടി കൂടുതൽ. ഇനി നമ്മൾ ആ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു ശകലം മാത്രമേ ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം ഈ സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉപ്പ് ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ കുറച്ച് മാത്രം ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക.
നന്നായിട്ടൊന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം സോയ സോസ്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് സോയ സോസിൻ്റെ ഇഷ്ടമാണ്, നമ്മൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് കോൺഫ്ലോർ, ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മളിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളത് മിക്സ് ചെയ്യുക. ആയിട്ട് ഇത് മിക്സായതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കുന്ന ഫിഷെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് കുത്തി ഇളക്കരുത്, കാരണം മീനങ്ങ് പൊടിഞ്ഞു പോകും. നമ്മൾ ജസ്റ്റ് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചില്ലി ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആ ഒരു മീൻ്റെ ഭാഗത്ത് ആ ഒരു സോസെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ വളരെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം, കാരണം മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എത്ര മീൻ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇത് കഴിക്കും. അപ്പം നമ്മൾ ഇവിടെ വീട്ടിൽ മക്കൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റെസിപ്പി, ഞാനിത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തത് തന്നെ. എല്ലാവരും ഇതൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതൊരു അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.